ഒരണുമണിത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിന്റെ പ്രതിഫലം അല്ല കൊടുക്കുന്നതായി കാണാൻ കഴിയും. ഒരണുമണിത്തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടോ അതും അവന് കാണാൻ കഴിയും. ഈ രൂപത്തിലാണല്ലോ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ നിയമവ്യവസ്ഥ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരു മനുഷ്യനെ പാരത്രീക ലോകത്ത് കൊണ്ടുപോയി അല്ലാഹു തആല അതാ ചോദ്യം ചെയ്യുന്നു. പാരത്രീക ലോകത്ത് നിന്ന് ചോദ്യം ചെയ്യുന്നു, ഈ ഭൂമി ലോകത്തുള്ള വ്യവസ്ഥയല്ലല്ലോ റബ്ബിന്റേത്, പാരത്രീക ലോകത്ത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അവൻ റഹ്മാനാണ്, ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നവനാണ്, അവിടെ നന്മയും തിന്മയും ചെയ്യുന്നവൻ എന്ന വേർതിരിവില്ലാതെ കൊടുക്കുന്നവനാണ്. എന്നാൽ പാരത്രീക ലോകം അങ്ങനെയല്ല. അതിന്റെ പുറമേ ഞാൻ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ചല്ലോ, ചിലപ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ധാരാളം ആളുകൾ ഇവിടെ ചിലപ്പോൾ വിഷമത്തിലാണ്. അതെ, തെറ്റ് ചെയ്തു പോയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ അല്ലാഹു ജല്ല ജലാലുഹു പലതും കൊടുക്കുകയും പലപ്പോഴും വളരെ പാവപ്പെട്ട ആളുകളായി സജ്ജനങ്ങളെ അല്ലാഹു ഒഴിച്ചിടുകയും ചെയ്യുന്നത് ഇവിടെ നാം കാണുന്നുണ്ടല്ലോ. എന്നാൽ പാരത്രീക ലോകത്തിന്റെ വ്യവസ്ഥ അങ്ങനെയല്ല. ആരെന്ത് നല്ലത് ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രതിഫലം അവനവിടെ കാണുകയാണ്. തെറ്റ് ചെയ്തവൻ അതിനെ സംബന്ധിച്ച് അവിടെ അവൻ അനുഭവിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കുക, ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, അർഹമുർ റാഹിമീനായ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയോട് അല്ലാഹു ജല്ല ജലാലുഹു അവനോട് അതാ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തതായി ഓർമ്മയിലുണ്ടോ? അദ്ദേഹത്തിന് ഒരു നന്മയും ചെയ്തതായി ഓർമ്മയിലില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് റബ്ബിന്റെ അടുക്കൽ ഹാജരാക്കപ്പെട്ടത്, ഞാൻ ഒരു നന്മയും ചെയ്തതായി ഓർമ്മിക്കുന്നില്ലല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, നിനക്കൊരമലുണ്ട്, ആ അമല് കാരണത്താൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമല് കാരണത്താൽ സ്വർഗത്തിൽ കടത്തുന്നു എന്ന് പറഞ്ഞാൽ അവകാശമല്ല, മറിച്ച് അമലിനെ അല്ല ഒരു കാരണമായി വെച്ചുകൊടുത്തിട്ട് അവന്റെ ഔദാര്യം കൊണ്ട് കടത്തുകയാണ്. അദ്ദേഹം പറയുന്നു, മാതാ അമിൽ തു, അല്ലാഹുവേ ഞാൻ എന്താണ് അമൽ ചെയ്തത്? അല്ല പറയുന്നു, നിനക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ ഓർമ്മ തെറ്റി വരാത്തവനാണ്, ഞാൻ ഇങ്ങനെ മറന്നു പോകുന്നവനല്ല, ഞാൻ ഉറക്കമുള്ളവനല്ല. നീ ഒരു ദിവസം ഉറങ്ങിക്കടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞും മറിഞ്ഞും ഉറക്കിൽ കിടക്കുമ്പോൾ അതിനിടക്ക് നീ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറക്കിന്റെ ഇടയിൽ പറഞ്ഞത് നീ മറന്നും പോയിട്ടുണ്ട്. പക്ഷേ അമ്മാ അന ഫലാ തൗഖുദ്നീ സിനത്തുൻ വലാ നൗം, എനിക്ക് ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കുകയില്ല, ഞാനൊന്നും മറന്നു പോവുകയില്ല. അതുകൊണ്ട് നീ മറന്നെങ്കിലും നീ അല്ലാഹ് എന്ന വാചകം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് നിനക്ക് ഞാൻ പ്രതിഫലം നൽകുന്നു. മറ്റൊരു മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുന്നു. തൂക്കി നോക്കുമ്പോൾ തിന്മയാണ് കൂടുതൽ. അല്ലാഹു ജല്ല ജലാലുഹു അതാ കൽപ്പിക്കുന്നു, അതാ അവന് മുന്നിൽ വെക്കാൻ വേണ്ടി ഒരു ചെറിയ ബിത്താഖ ഒരു കാർഡ് കൊണ്ടുവരുന്നു. ആ കാർഡ് കൊണ്ടുവന്ന് മീസാനിൽ വെക്കുമ്പോൾ അവന്റെ നന്മയുടെ ത്രാസത വലിയ തൂക്കം കിട്ടുന്നു. നോക്കുമ്പോൾ എന്താണത്? അദ്ദേഹം ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ ദിക്റാണ് കേട്ടോ. സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു ഒന്നും തന്നെ ആർക്കും നഷ്ടപ്പെടുത്തുന്നില്ല. വമാ റബ്ബുക ബിള്ളാബിൽ അബീദ്, അടിമയോട് ഒരു നിലക്കും ഒരു വിധത്തിലും ഒരക്രമവും അല്ലാഹു ചെയ്യുന്നവനല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ തെറ്റുകളിൽ നിന്നും ശ്രദ്ധയുള്ളവരാകണം. ഉറപ്പല്ലേ, കുടിക്കാൻ വെള്ളവും ഭക്ഷിക്കാൻ ഭക്ഷണവും ശ്വസിക്കാൻ ഓക്സിജനും
അതേ ആരോഗ്യവും കണ്ണും കാതും മൂക്കും നാക്കും കാലും കൈയും എല്ലാം തന്ന രാജാവുണ്ടല്ലോ, എല്ലാം നമുക്ക് അധീനപ്പെടുത്തി തന്ന രാജാവുണ്ടല്ലോ. ആ രാജാവ് ഒരു കാര്യം കൽപ്പിച്ചിട്ട് സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞാൽ തിക്കാരമല്ലേ, നന്ദികേടല്ലേ? അവൻ വിരോധിച്ചത് ചെയ്തു എന്ന് പറഞ്ഞാൽ നന്ദികേടല്ലേ, തിക്കാരമല്ലേ? ഒരു വിസ തന്ന മനുഷ്യന് നന്ദികേട് കാണിച്ചാൽ നിങ്ങൾ എല്ലാവരും കുറ്റം പറയുന്നില്ലേ? നിങ്ങൾക്ക് അതാ കുറച്ചു ദിവസം നിങ്ങളെ പോറ്റി വളർത്തിയ ഒരാൾക്കെതിരെ നിങ്ങൾ നീങ്ങിയാൽ എല്ലാവരും കുറ്റം പറയുന്നില്ലേ? പഠിപ്പിച്ച ഗുരുനാഥനെതിരെ നീങ്ങിയാൽ കുറ്റം പറയുന്നില്ലേ? ബാപ്പക്കും ഉമ്മക്കും എതിരെ നീങ്ങിയാൽ കുറ്റം പറയുന്നില്ലേ? ചെലവിന് തരുന്ന ഭർത്താവിനെതിരെ നീങ്ങിയാൽ കുറ്റം പറയുന്നില്ലേ? എന്നാൽ എല്ലാം തരുന്ന രാജാവിന്റെ കൽപ്പന ധിക്കരിക്കുന്നവൻ, എല്ലാം നൽകുന്ന രാജാവ് വിരോധിച്ചത് ചെയ്യുന്നവൻ നന്ദി കെട്ടവനല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു ജല്ല ജലാലുഹു അവനാ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അർറഹ്മാനു റഹീം, അവൻ വല്ലാത്ത വിശാലമായ കാരുണ്യമുള്ളവനും മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം കാരുണ്യമുള്ളവനുമാണ്. അതവൻ ആവർത്തിച്ച് അവന്റെ ഖുർആനിൽ സാധുക്കളായ നമ്മൾ അമിതമായി ഭയപ്പെട്ട് പഴച്ചു പോകാതെ പഴച്ചവന്റെ കാരുണ്യത്തിൽ നമ്മുടെ പ്രതീക്ഷ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി അവനെ കാര്യം പറയുമ്പോഴൊക്കെയും അത് സൂചിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനു റഹീം. അല്ലാ റഹ്മാനും റഹീമുമാണെന്ന് പറഞ്ഞ ഉടനെ അല്ലാ പിന്നെ പറയുന്നു, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികു, അല്ലാഹു അല്ലാദ ഇലാഹില്ല, അവൻ അൽ മലികു, അവൻ അതായ എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്, അവൻ എല്ലാ രാജാക്കന്മാർക്കും രാജാവാണെന്ന് പറയുന്നതിന് മുമ്പ് അവൻ റഹ്മാനും റഹീമുമാണെന്ന് പറഞ്ഞ് അവൻ വലിയ കാരുണ്യം ചെയ്യുന്നവനാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ, അൽ മുൽക്കു യൗമൈദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, ആ ദിവസത്തിൽ ശരിയായ അധികാരം അള്ളാഹുവിനാണെന്ന് പറയുന്ന സ്ഥലത്ത് ലിർറഹ്മാൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. റഹ്മാനായ അള്ളാഹുവിനാണ്, അവൻ വിശാലമായ കാരുണ്യമുള്ളവനാണ് റബ്ബ്. അതുപോലെ മലിക്ക്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്, ജനങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞില്ലേ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്, ജനങ്ങളുടെ അധിപനുമാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഇങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്ന സ്ഥലത്ത് റബ്ബാണെന്ന് പറഞ്ഞിട്ട് അവൻ പോറ്റി വളർത്തുന്ന രാജാവാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കാരുണ്യത്തിലേക്ക് ആദ്യം സൂചിപ്പിച്ചതിന് ശേഷമാണ് അവൻ അധിപനാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ശേഷം അവൻ കാരുണ്യം ചെയ്യുന്നവനാണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അവൻ അധിപനാണെന്ന് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന പാവപ്പെട്ട അടിമകളാണ് നാം. നമുക്ക് ഏറ്റവും കാരുണ്യം ചെയ്യുന്ന രാജാവ്, ഏറ്റവും കാരുണ്യം ചെയ്യുന്ന അർഹമുർ റഹീമീൻ അള്ളാഹു തന്നെ. ആ സ്നേഹം മനസ്സിൽ വെച്ച് ചിന്തിക്കൂ മനുഷ്യ, ഈ ഒരു കാര്യം ഓർക്കണം. അതുകൊണ്ട് തന്നെ പടച്ചവരോട് ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു ജല്ല ജലാലുഹു മനസ്സറിഞ്ഞ് മാപ്പ് പറയുമ്പോൾ പുറത്തു തരാൻ സാധ്യതയുണ്ട്, നമ്മെ നന്നാക്കാൻ സാധ്യതയുണ്ട്, അനുഗ്രഹത്തിന്റെ വഴികളുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് മനുഷ്യനോട് ചെയ്യുന്ന തെറ്റാണ് കേട്ടോ, സൃഷ്ടികളോട് ചെയ്യുന്ന തെറ്റാണ് കേട്ടോ. കാരണം സൃഷ്ടികളോട് ചെയ്യുന്ന തെറ്റ് അല്ലാഹു മാപ്പ് തരില്ല, അതിന് സൃഷ്ടികൾ മാപ്പ് തരിക തന്നെ വേണം. അതുകൊണ്ട് തന്നെ മനുഷ്യ ഏറ്റവും ചിന്തിക്കേണ്ടത് വേറൊരു മനുഷ്യനെ നീ അക്രമിക്കരുത്, മറ്റൊരാളുടേത് കട്ടെടുക്കരുത്, വേറൊരാളെ മർദ്ദിക്കരുത്, മറ്റൊരാളെ ഗീബത്ത് പറയരുത്, വേറൊരാളെ പറഞ്ഞ് ഏഷണി പറഞ്ഞ് തെറ്റിക്കരുത്, മറ്റൊരാളെ സംബന്ധിച്ച് ചീത്ത പറയരുത്, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്, ആരെയും നീ ജീവിതത്തിൽ കുറവാക്കരുത്, ആരെയും നീ അക്രമിക്കരുത്.
ആഗ്രഹിക്കരുത്. എവിടെയും ചിന്തിക്കേണ്ടത് മറ്റൊരുത്തന്റെ നീ കൈവശപ്പെടുത്തരുത്. നീ അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റിനേക്കാൾ എത്രയോ ഗൗരവം കൂടുതലുള്ളത് പടച്ചവന്റെ സൃഷ്ടികളോട് ചെയ്യുന്ന തെറ്റിനാണ്. കാരണം അത് അള്ളാഹുവിനെ പോലെ ജനങ്ങൾ മാപ്പ് കൊടുക്കുന്നവരല്ല, അവര് റഹ്മാനല്ല. അള്ളാഹുവിനെ പോലെ വിശാലമായ കാരുണ്യം മനുഷ്യനുണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരോട് തെറ്റ് ചെയ്യാതെ എപ്പോഴും ജീവിതം ശുദ്ധീകരിക്കാൻ കൂടുതൽ പരിശ്രമിക്കണമെന്ന് ഇമാം റാസീ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രത്യേകം വിവരിക്കുന്നു. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ഒരു മജൂസിയായ മനുഷ്യൻ, ഒരു ആഗ്നേയനായ മനുഷ്യൻ, തീയിനെ ആരാധിക്കുന്ന മനുഷ്യൻ ഒരു സംഖ്യ കടം കൊടുക്കാനുണ്ട്. അദ്ദേഹം മുസ്ലിമല്ലാത്ത കടം കൊടുത്തിരിക്കുകയാണ്. ആര്? നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, ഇസ്ലാം വർഗീയതയുടെ മതമല്ല, സൗഹാർദ്ദത്തിന്റെ മതമാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു തീയിനെ ആരാധിക്കുന്ന മജൂസിക്ക് കടം കൊടുത്തിരിക്കുകയാണ്, സംഖ്യ കൊടുത്തിരിക്കുകയാണ്. മഹാനവറുകൾ ആ സംഖ്യ അവൻ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവന്റെ വീട്ടിലെടുക്കോളം നടന്നുപോയി. ആ മജൂസിയോട് സംഖ്യ വാങ്ങാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സമീപത്തെത്തിയപ്പോ മജൂസി പണം കൊടുക്കാറുണ്ട്, വാങ്ങാൻ പോയതാണ്. മജൂസിയുടെ വീട്ടിന്റെ സമീപത്തെത്തിയപ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിന്റെ ചുവടെ ഒരു നജസിൽ ചവിട്ടിപ്പോയി, ഒരു നജസിൽ, ഒരു മാലിന്യത്തിൽ ചവിട്ടിപ്പോയി. ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ ഈ ചെരുപ്പ് ഒന്ന് കുടഞ്ഞു നോക്കാന്. കുടഞ്ഞപ്പോൾ ഈ ചെരുപ്പിന്റെ മേലെ ഒട്ടി നിൽക്കുന്ന നജസ് ഈ മജൂസിയുടെ മതിലിന്റെ മേലെ പോയി തെറിച്ചു. കാലിന്റെ മേലെ ആയ നജസ് കുടഞ്ഞപ്പോ നജസ് പോയി തെറിച്ചത് ഈ തീന ആരാധിക്കുന്ന മനുഷ്യന്റെ മതിലിന്റെ മേലെയായി പോയി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വല്ലാതെ ബേജാറായി. ബഹുമാനപ്പെട്ടവരെ, ബേജാർ എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഈ എന്റെ കാലുകൊണ്ട് കുടഞ്ഞിട്ട് തെറിച്ച നജസ് ഈ മതിലിന്റെ മേലെ തന്നെ നിർത്തിയാൽ ആ മനുഷ്യന്റെ മതില് ചീത്തയാക്കിയ വകയിൽ ഞാൻ കുറ്റക്കാരനാകുമല്ലോ. എന്നാൽ അതങ്ങ് പരണ്ടിക്കളഞ്ഞാലോ? അത് പരന്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മതിലിന്റെ പെയിന്റ് നീങ്ങിപ്പോയാൽ ഞാൻ കുറ്റക്കാരൻ തന്നെയാണല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു പേടിച്ച് വിറക്കുകയാണ്. ഈമാനുള്ളവർക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് എന്റെ ഓരോ ചലനങ്ങളും പടച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ചിന്തയുള്ളവർക്ക് ചെറിയ കാര്യങ്ങളില്ല കേട്ടോ, എല്ലാം വലുത് തന്നെ. ബഹുമാനപ്പെട്ടവർ മജൂസിയുടെ വാതിലിന് പോയി മുട്ടുകയാണ്. മജൂസിയുടെ അടിമപ്പെണ്ണ്, വെള്ളാട്ടിപ്പെണ്ണ് ഇറങ്ങി വന്ന് ചോദിക്കുന്നു. അതേ വന്നപ്പോൾ അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, അബൂ ഹനീഫയുണ്ട് ഇവിടെ ഗേറ്റിംഗിൽ നിൽക്കുന്നു എന്ന് പറയൂ. അദ്ദേഹത്തോട് പോയി വെള്ളാട്ടിപ്പെണ്ണ് പറഞ്ഞപ്പോ മജൂസി വലിയ ബേജാറിലാണ്. കാരണം പണം കൊടുക്കാനുള്ള ആള്, കിട്ടാനുള്ള ആള് വന്നിരിക്കുകയാണ്. ഞാൻ കൊടുക്കാനുള്ളവനാണ്, എന്റെ കടം കൊടുക്കാനുള്ള മുതലാളി വന്നിരിക്കുകയാണ്. അവധി കഴിഞ്ഞു പോയതുമാണ്. വലിയ ബേജാറോടുകൂടി മജൂസി വീട്ടിൽ നിന്നിറങ്ങി അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് വരികയാണ്. അവിടെ വലിയ കള്ളനായിട്ടില്ല കേട്ടോ അയാള്. വലിയ കള്ളനാണെങ്കിൽ അയാൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ, പച്ചക്കള്ളം പറയാൻ ഈ അടിമ പെണ്ണിനോട് പറയുമായിരുന്നു. പക്ഷേ മജൂസിയാണെങ്കിലും അതേ മാന്യത കാണിച്ച മജൂസിയാണ് കേട്ടോ. ചില മനുഷ്യന്മാരില്ലേ, കടം കൊടുക്കാനുള്ള മനുഷ്യൻ വന്ന് വാതിലിന്ന് മുട്ടിയാൽ, ബെല്ലടിച്ചാൽ ഞാനിവിടെ ഇല്ല എന്ന് പോയി മറുപടി പറയാൻ കുട്ടികളോടും പണിക്കാരോടും ഭാര്യയോടും കൽപ്പിക്കുന്ന ഈ എത്രയോ ഈമാനില്ലാത്ത മനുഷ്യന്മാരില്ലേ. എന്നാൽ ഈ മജൂസി മാന്യനാണ് കേട്ടോ. അദ്ദേഹം അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ബേജാറോടെ വരികയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്നിട്ട്
അതാ കാരണം പറയുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഉടൻ തന്നെ തരാം, എന്നെ പെട്ടെന്ന് കിട്ടാഞ്ഞിട്ടാണ് എന്നിങ്ങനെ കാരണം ബോധിപ്പിക്കുകയാണ്. അപ്പൊ അബൂ ഹനീഫ തങ്ങളെ മറുപടി, നിങ്ങളെ കടത്തിന്റെ അവിടെ നിൽക്കട്ടെ, അതിനെക്കാളും വലിയ സംഗതിയുണ്ട് ഇവിടെ, അതിനേക്കാൾ വലിയ കാര്യമുണ്ട് ഇവിടെ. എന്താണ്? മജൂസി ചോദിക്കുന്നു. മജൂസിക്ക് കാണിച്ചു കൊടുക്കുന്നു, നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ എന്നോട് നജസ് ചവിട്ടിപ്പോയി, ആ നജസ് ചവിട്ടിപ്പോയ ചെരിപ്പ് ഞാൻ കാല് കുടഞ്ഞപ്പോൾ നിങ്ങളെ മതിലിന്റെ മേലെ നജസ് പോയി, ഒട്ടിപ്പിടിച്ചു പോയി. ഇനി അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇനി ശുദ്ധീകരിക്കാനുള്ള വഴി എന്താണെന്ന് അറിയുന്നില്ല. സഹോദരന്മാരെ, തൊഹൂറായ വെള്ളം കൊണ്ട് പെട്ടെന്ന് ശുദ്ധിയാകുമെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്താ പറഞ്ഞത് മനസ്സിലായോ? സ്വന്തത്തിൽ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമല്ലേ തൊഹൂറായ വെള്ളം. വളഞ്ഞ വടിക്കുണ്ടോ നേരെയുള്ള നിഴലുണ്ടാകുന്നു, മുത്തനജിസായ വെള്ളം കൊണ്ട് കഴുകിയാലുണ്ടോ വൃത്തിയാകുന്നു. ആ നല്ല വെള്ളം കൊണ്ടല്ലേ കഴുകല്. ഇതെന്തിനാ പറഞ്ഞത്? ഈ മതിൽ വൃത്തിയാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഈ മതിൽ എങ്ങനെയാ വൃത്തിയാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങളെ മതിലിന്റെ മേലെ എന്റെ കാല് കുടഞ്ഞിട്ട് ചെരിപ്പ് കുടഞ്ഞിട്ട് നജസ് തെറിച്ചല്ലോ. എന്റെ കടത്തിന്റെ പ്രശ്നമേക്കിപ്പം പ്രശ്നമല്ല, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഈ മജൂസി പറയുകയാണ്, എന്റെ മതിൽ ശുദ്ധീകരിക്കുന്നത് അവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം എന്റെ മനസ്സും എന്റെ ശരീരവും ഞാനൊന്ന് ശുദ്ധീകരിക്കട്ടെ. നിങ്ങളെ മനസ്സിന്റെ ഒരു ശുദ്ധിയല്ലേ ഇത്? ഈ ശുദ്ധി നിങ്ങൾക്ക് കിട്ടിയത് ഈമാൻ കൊണ്ടല്ലേ, ഇസ്ലാം കൊണ്ടല്ലേ, ഹിദായത്ത് കൊണ്ടല്ലേ? ഈ നിലക്ക് മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഞാനും ഇതാ മെമ്പറായി ചേരുന്നു. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉടനെ തന്നെ ആ മജൂസി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മളെ വിചാരം എന്താണ്? നമുക്ക് പ്രസംഗിച്ച് ജനങ്ങളെ അങ്ങ് നന്നാക്കി കളയാമെന്നാണ്, അല്ലെങ്കിൽ എഴുതിയിട്ടങ്ങ് നന്നാക്കി കളയാമെന്നാണ്, അല്ലെങ്കിൽ കുറെ കാഴ്ച കാണിച്ചു കൊടുത്തിട്ട് കുറെ ആളെ ഇസ്ലാമിൽ കൊണ്ടുവരാമെന്നാണ്. മോനെ, മനസ്സ് നന്നാക്കാതെ, ആത്മീയ ശുദ്ധിയില്ലാതെ ഈ സമൂഹത്തെ ഒരു സമൂഹത്തെയും നന്നാക്കാൻ കഴിയില്ല കേട്ടോ. ഇതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയില്ലേ ഇന്ത്യ രാജ്യത്ത് ഇന്ന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങളില്ലേ? എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നത്? അന്ന് സമ്മേളനം കഴിച്ചിട്ടല്ലല്ലോ, യോഗം ചേർന്നിട്ടല്ലല്ലോ, പ്രസംഗിച്ചിട്ടല്ലല്ലോ, എഴുതിയിട്ടല്ലല്ലോ. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം ചെയ്തോളൂ, സറയിൽ തെറ്റില്ലാത്തതെല്ലാം ചെയ്തോളൂ. പക്ഷേ ഏറ്റവും ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് ആ വന്ന മനുഷ്യന്മാരുടെ ആത്മീയ ശുദ്ധിയല്ലേ, അവരെ സൽസ്വഭാവമല്ലേ, അവരുടെ നാവിന്റെ ശുദ്ധിയല്ലേ, മനസ്സിന്റെ ശുദ്ധിയല്ലേ, കൈയിന്റെയും കാലിന്റെയും ശുദ്ധിയല്ലേ? അവരൊരു ഹറാമിലേക്ക് നോക്കുന്നില്ല. അതേ, അവരൊരു ഹറാമിലേക്ക് നോക്കുന്നില്ല. ജേട്ടന്റെ ഭാര്യയിലേക്ക് അവർ നോക്കുന്നില്ല, അനുജന്റെ ഭാര്യയിലേക്ക് നോക്കുന്നില്ല. അതേ അതേ, അതുപോലെ ഭാര്യയുടെ അനുജത്തിയുടെ മുഖത്തവർ നോക്കുന്നില്ല, ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മുഖത്തവർ നോക്കുന്നില്ല. അവരൊരാളെ ഹക്കും കൈവശപ്പെടുത്തുന്നില്ല, അവരാരും തന്നെ കള്ളു കുടിക്കുന്നില്ല, അവരാരും തന്നെ നിസ്കാരം വിട്ടുപോകുന്നില്ല, അവരാരും തന്നെ കള്ളം പറയുന്നില്ല, അവരാരും തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം ചീത്ത പറയുന്നില്ല, അവരാരും തന്നെ സംഘടനാ സങ്കുചിത്വം കാണിച്ചിട്ട് ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നില്ല, തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി കുറ്റം പറയുന്നില്ല, അവരാരും തന്നെ വലിയവരെ അവഗണിക്കുന്നില്ല, അവരാരും തന്നെ കുട്ടികളെ അവമതിക്കുന്നില്ല, അവരാരും തന്നെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നില്ല, മറിച്ച് സത്യത്തിലേക്ക്, നന്മയിലേക്ക്, അതേ ആത്മീയതയിലേക്ക്, സംസ്കരണത്തിലേക്ക് അവർ ക്ഷണിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സും പരിപൂർണമായി ശുദ്ധിയുള്ളത് തന്നെ.
അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒന്നും എന്റെ കയ്യിൽ വരരുതെന്നവർക്ക് നിർബന്ധമാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അത് പൊരുത്തപ്പെടണം എന്നവർക്ക് നിർബന്ധമാണ്. അതല്ലേ മജൂസിയുടെ ചുമരിന്റെ മേലെ നജസ് തെറിച്ചപ്പോൾ ബേജാറ് തന്നെ. അതല്ലേ അല്ലാഹുവിന്റെ അനുഫീങ്ങൾ, അവരല്ലേ പടച്ച റബ്ബിന്റെ ഔലിയാക്കൾ, അവരല്ലേ മുൻഗാമികളായ ഇമാമിങ്ങൾ, അവരല്ലേ ഇസ്ലാം മതം പ്രചരിപ്പിച്ചവർ. അവരെ കണ്ടിട്ടല്ലേ, അവരുടെ ആത്മീയത കണ്ടിട്ടല്ലേ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒഴുകി വന്നത് സഹോദരന്മാരെ.